നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം ഭക്തരിൽ ജിജ്ഞാസുവിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. എന്താണ് ഈശ്വര സ്വരൂപം എന്നറിയാനുള്ള ഭക്തി തന്നെയാണ് ജിജ്ഞാസുവിൻ്റെ ഭക്തി. നിയതമായ ഒരു വ്യവസ്ഥയിൽ ചലിക്കുന്ന ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി വൈഭവമുണ്ടെന്നും അതിനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ ഒരാളിൽ ഉണ്ടാകുന്നു. അറിയാനുള്ള ആഗ്രഹം ശക്തപ്പെട്ടാൽ അയാൾ അറിയാനുള്ള വഴി തേടും. ഈശ്വര സ്വരൂപം അറിയാനുള്ള സാധനകളിൽ മുഴുകുന്നതാണ് ജിജ്ഞാസുവിൻ്റെ ഭക്തി. അതുപോലെ വിവിധ ഭക്തിശാസ്ത്രങ്ങളുടെ ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കി അത് ദർശിക്കണമെന്ന ആഗ്രഹത്തോടെ ഭക്തി സാധനകളും അനുഷ്ഠിക്കുന്നത് ജിജ്ഞാസു ഭക്തിയാകുന്നു. ഇവിടെ ഭക്തിയുടെ കാരണം ജിജ്ഞയായതിനാൽ ശ്രേഷ്ഠം തന്നെ. എന്നാൽ ആർത്തൻ്റെ ഭക്തി തീവ്രത ജിജ്ഞാസു ഭക്തനിൽ ഉണ്ടാകുന്നില്ല. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഊറ്റമായോരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻമുദാ ശത്രുഘ്നനോടും ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാ കടത്തിയിടിനാൻ ആദരാൽ ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും തദാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനുമനുജനുമായുടജാങ്കണി സാനന്ദമാവിശ്യ നിന്നൂരനന്തരം ഉജ്വലന്തം മഹാതേജസ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം. ഇനി രാമായണ ദർശനം. സൈന്യത്തെ അകലെ നിർത്തി ഭരതനും ശത്രുഘ്നനും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. കടുവയും പശുക്കളും ഒരുമയോടെ കഴിയുന്ന ആശ്രമാന്തരീക്ഷം ഭരതനെ സന്തോഷിപ്പിച്ചു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുഹൻ 500 തോണികളിൽ ഭരതനെയും സംഘത്തെയും ഗംഗാനദിയെ തരണം ചെയ്യുകയാണ്. വളരെ വലിയ നൗകയിൽ ഭരതനെയും ശത്രുഘ്നനെയും വസിഷ്ഠനെയും രാമമാതാക്കന്മാരെയുമെല്ലാം കയറ്റിയിട്ടുണ്ട്. ഉമ്പർത്തടിനിയെ കുമ്പിട്ടനാകുലം
മുമ്പേ നടന്നിതു വൻപടയും തദാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനൻ താനും അനുജനും ആയുടജങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്തിയാ ഭരദ്വാജ മുനീശ്വരം. ആ ദേവനദിയെ തരണം ചെയ്ത ശേഷം ഗംഗാനദിയെ നമസ്കരിച്ച് അനന്തരം അവർ ഭരതൻ മുമ്പേ നടന്നു, വൻപട കൂടെ ചരിച്ചു. വൈകാതെ തന്നെ അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമസ്ഥാനത്തിലെത്തി. ആ ആശ്രമത്തെ വർണ്ണിക്കുകയാണ്, യാതൊരു വിരോധവും കൂടാതെ വ്യാഘ്ര ഗോവൃന്ദപൂർണം എന്ന്. വ്യാഘ്രങ്ങളും ഗോക്കളും കടുവകളും പശുക്കളും ഒന്നിച്ച് ഒരു വിരോധവും കൂടാതെ താമസിക്കുന്ന സ്ഥലം. ഇപ്പോൾ വിരോധമൊന്നും കൂടാതെ കടുവകളും പശുക്കളും ഒന്നിച്ച് താമസിക്കുന്നതായ ആ ആശ്രമസ്ഥലത്തെ പ്രാപിച്ച് വളരെ സംപ്രീതനായ ഭരതൻ തൻ്റെ വലിയ സൈന്യത്തെ ദൂരെ നിർത്തി. മര്യാദയാണ്, ഭരതൻ്റെ മര്യാദയും ധർമ്മവിഷയകമായ ഔചിത്യവും അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. സൈന്യത്തെ ദൂരെ നിർത്തി താനും അനുജനും കൂടി ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആനന്ദത്തോടുകൂടി മുറ്റത്ത് പ്രവേശിച്ചപ്പോൾ മഹാതേജസ് കൊണ്ട് ജ്വലിക്കുന്ന മഹർഷിയെ, താപസനെ, വിജ്വരാത്മാനം, അവിടെ ജ്വര ശബ്ദത്തിന് പനിയെന്നർത്ഥമെടുക്കരുത്, ക്ലേശങ്ങളെന്നർത്ഥമെടുക്കണം. ഇപ്പോൾ യാതൊരു ക്ലേശവുമില്ലാതെ ആനന്ദപൂർണമായി നിലകൊള്ളുന്ന ആ മഹർഷിയെ വിധിസമം ബ്രഹ്മാവിന് തുല്യം ദൃഷ്ട്വാ കണ്ടിട്ട് നനാമ നമസ്കരിച്ചു. സാഷ്ടാംഗം സസോദരം, സോദരനോടുകൂടെ ശത്രുഘ്നനോടുകൂടെ സാഷ്ടാംഗം നമസ്കരിച്ചു ഭരതൻ. എന്നിട്ട് വലിയ ഭക്തിയോടുകൂടെ ആ മുനീശ്വരനെ നമസ്കരിച്ച് നിൽപ്പായി. ജ്ഞാത്വാ ദശരഥ നന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തദാ ജഡവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരേ വന്നതു ചൊല്ലു നീ. തൻ്റെ മുന്നിൽ ആദരപൂർവം നിൽക്കുന്നത് ദശരഥപുത്രനാണ് എന്ന് മനസ്സിലാക്കിയ ഭരദ്വാജ മഹർഷി ചോദിച്ചു, ഇതെന്തിങ്ങനെ? വിധിപ്രകാരം രാജോചിതമായ സ്വീകരണം കൊടുത്തു. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി കുശലപ്രശ്നം ചെയ്തോ ചോദിച്ചു, ഇതെന്തിങ്ങനെ? ഈ കോപ്പ് നിനക്കൊട്ടും യോജിക്കുന്നതല്ലല്ലോ. കാരണം രാജ്യം പരിപാലിച്ച് എല്ലാ ജനങ്ങളാലും പൂജിക്കപ്പെട്ട അയോധ്യയിൽ കഴിയേണ്ട ആളാണ് നീ, രാജാവായിരിക്കേണ്ട ആളാണ്. അങ്ങനെ പൂജ്യനായിരിക്കുന്ന നീ എന്തുകൊണ്ടാണ് മരപുരിയുടുത്ത് ജടയെ ധരിച്ച് താപസവേഷത്തെ പരിഗ്രഹിച്ച് ഇവിടെ നിൽക്കുന്നത്? വലിയൊരു സൈന്യത്തോടുകൂടി നീ കാട്ടിനുള്ളിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? നീ പറയൂ.
ഇതാണ് ചോദ്യം. തീർത്തും ഭരതനെ പരീക്ഷിക്കുന്നതിനും ഭരതൻ്റെ ഉള്ള് തനിക്കറിയാമെങ്കിൽ പോലും ഒന്നുകൂടി ഭരതനെ കൊണ്ട് പറയിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മഹർഷിയുടെ ഈ ചോദ്യങ്ങൾ. എല്ലാ പ്രകാരത്തിലും രാജ്യം ദത്തമാണ്. അമ്മയാലും രാജാവായ അച്ഛനാലും ആചാര്യനാലും ദത്തമാണ് എന്ന് മാത്രമല്ല, മറ്റു തപസ്വികളായ മഹാപുരുഷന്മാരും അതറിയുന്നു. അതായത് രാജ്യം ഭരിക്കേണ്ടത് ഭരതനാണ് എന്നുള്ള അംഗീകാരമാണ് ഭരദ്വാജനെ പോലുള്ള മഹർഷിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സമയത്തെങ്കിലും ഭരതനുള്ളിൽ ആ ഒരു ചിന്ത വന്നാൽ തിരിച്ചുപോയി രാജ്യം ഭരിക്കാം, അതിനുള്ള പ്രേരണയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭരതൻ്റെ ദൃഢതയെ പരീക്ഷിക്കുന്നതിനുള്ള ഒന്നിന് പിറകെ ഒന്നായി വരുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് രാജാവായി സുഖമായി അയോധ്യയിലിരിക്കേണ്ട നീ എന്തുകൊണ്ട് ജടാവൽക്കലങ്ങളെ ധരിച്ചു വന്നിരിക്കുന്നു? ഇവിടെ വനത്തിലേക്ക് പുറപ്പെടുന്ന ഭരതൻ ജടാവൽക്കലങ്ങളെ ധരിച്ചു ആരംഭത്തിൽ തന്നെ എന്നാണ് നമ്മൾ കിളിപ്പാട്ടിൽ പഠിച്ചിട്ടുള്ളത്. അധ്യാത്മരാമായണം അങ്ങനെയാണ്. വാൽമീകീയത്തിൽ ശൃംഗിവേരപുരത്ത് വെച്ചിട്ടാണ് സീതയോടുകൂടി രാമൻ കിടന്ന പ്രദേശമെല്ലാം കണ്ട് ദുഃഖിതനായി ഭരതൻ, ഇനി മേലിൽ ഞാനും ജടയെ ധരിക്കുന്നവനാണെന്ന് പറയുന്നത്. ഏതായാലും ഭരദ്വാജ മഹർഷിയുടെ മുമ്പിൽ ജടാവൽക്കലങ്ങളോട് കൂടിയാണ് ആ രാജകുമാരൻ്റെ നിൽപ്പ്. ഭരതൻ്റെ ഉള്ളം അറിയാം മഹർഷിക്ക്, എങ്കിലും സ്വയം പറയിപ്പിക്കാനും അഥവാ ഒരു പരീക്ഷണമായിട്ട് ഒരു സാഹചര്യം കൂടെ നൽകാനും ആയിരിക്കാം മുനിയുടെ ഇത്തരം ചോദ്യങ്ങൾ. ഏതായാലും അത് കേട്ട് ഭരതൻ പ്രതികരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. രാജ്യം ഭരിക്കേണ്ട ഭരതൻ വത്കലം ധരിച്ച് താപസനെ പോലെ പെരുമാറുന്നതിനെ അനുനയത്തോടെ ചോദ്യം ചെയ്യുകയാണ് ഭരദ്വാജ മഹർഷി. പലയിടത്തു നിന്നും പലരും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ മനസ്സ് മാറി തിരികെ പോയി രാജ്യം ഭരിക്കുമെന്ന വിചാരം ചോദിക്കുന്നവർക്കെല്ലാമുണ്ട്. പക്ഷേ ഭരതൻ മനസ്സിൻ്റെ ദൃഢത കൂടുതൽ വെളിപ്പെടുത്തുകയാണ് ഓരോ നിമിഷവും. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. ആരാണ് അവതാരം? അവതാരത്തിൻ്റെ മഹത്വം എങ്ങനെ തിരിച്ചറിയാം? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അമൃത ഗീതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതീശ്വരി നമഃ. ഭഗവത്ഗീതയിലെ ഒരു പ്രധാന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയം അവതാർ എന്നാണ്. അവതാരം, അവതാരം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ധാരാളം കേട്ടിട്ടുണ്ട്. അവതാരം എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ശ്ലോകം ഭഗവത്ഗീതയിൽ നാലാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണ സാധൂനാം വിനാശച്ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗേ. അതായത് നല്ലവരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയും ഞാൻ ശരീരങ്ങൾ എപ്പോഴാണ് ആവശ്യം ആ ശരീരങ്ങൾ ഇങ്ങനെ സ്വീകരിച്ച് എടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതാണ് അവതാരത്തിൻ്റെ സാരം. ഭക്തന്മാർ നമുക്ക് ഒരു കാരണം കൂടി നോക്കാം. അതായത് അവതാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവതരത്തി മേലേന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ ഇത് ഇവിടെ വ്യക്തമായിരിക്കണം. നമ്മൾ സുപ്രീം കോർട്ട് ഇസ് എബവ് ദി ഹൈക്കോർട്ട് എന്ന് പറയുകയാണ്. സുപ്രീം കോർട്ട് ഹൈക്കോടതിയുടെ മേലെയാണ് സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സുപ്രീം കോടതി ഒന്നാം നിലയിലും ഹൈക്കോടതി ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെയല്ല. ആ മേലെ എന്നുള്ള അർത്ഥം വ്യക്തമായിരിക്കണം. അതുപോലെയാണ് നമ്മുടെ ഈ ഭൂലോകവും അതുപോലെ മറ്റുള്ള സ്വർഗ്ഗലോകങ്ങളൊക്കെ. ഇവിടെ ഭൂർ ഭുവ സ്വ മഹ ജന തപ സത്യം ബ്രഹ്മലോകം ഏറ്റവും ഏഴാമത്തെ ലോകം ഏറ്റവും മുകളിലാണ്, വൈക്കുണ്ഠലോകം മുകളിലാണ്. അപ്പോൾ ആ അർത്ഥമുണ്ട്. ആ ദിവ്യ ഏറ്റവും ദിവ്യമായിട്ടുള്ള ഏറ്റവും പരിപാവനമായിട്ടുള്ള ആ തലത്തിൽ നിന്ന് നമ്മൾ മനുഷ്യ തലത്തിലേക്ക് ഇറങ്ങി വരുന്നത് അത് ഇറക്കം തന്നെയാണ്. കാരണം മനുഷ്യന്മാർ നമ്മുടെ ഇത് മാലിന്യം കലർന്നതാണ്. മനുഷ്യന്മാർ ദേവന്മാർ അവർ പരിശുദ്ധരാണ്. അപ്പോൾ ആ ലോകത്ത് മേലിൽ നിന്ന് മേൽപോട്ട് ഇറങ്ങി വരുന്നതിൻ്റെ അർത്ഥം വരും. നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നത് അതുമുണ്ട് നമുക്ക് പറയാം. കാരണം മേലെ സിനിമയിൽ കാണുന്ന നമ്മൾ ഒരു നല്ല നീല
തരത്തിലൊരു വെളിച്ചം അതിങ്ങനെ മേലിപ്പം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാരാഗ്രഹത്തെ കയറിയിട്ട് ദേവകി അമ്മയുടെ വയറിൽ കയറി കാണാം നമുക്ക്. അതുപോലെ നമ്മൾ ദമയന്തിയുടെ വയറത്തിൽ ആരും പ്രവേശിച്ച് കണ്ടിരുന്ന ചോദിച്ചാൽ നമുക്ക് ആരും കണ്ടില്ല. പക്ഷെ എന്നാൽ നമ്മുടെ അമ്മ നമുക്ക് അവതാരമാണ്. അപ്പോൾ മേലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ആ അർത്ഥമുണ്ട്, തീർച്ചയായും അർത്ഥമുണ്ട്. ശ്രേഷ്ഠമായ ഏറ്റവും പരിപാവനമായ പരിശുദ്ധമായ ആ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ അർത്ഥമുണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു ഇനി രണ്ടാമത്തെ നല്ല ഇത്ര നമുക്ക് സയൻറ്റിഫിക് അർത്ഥമുണ്ട്. ആ സയൻറ്റിഫിക് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഓക്സിജൻ നമുക്ക് കാണാൻ അതുകൂടി ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ ഹൈഡ്രജൻ ഓക്സിജൻ അത് കൂടി ചേർന്ന് അത് വാട്ടർ പേപ്പർ അത് നീരാവി ആഴുമ്പോൾ ആ നീരാവി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ നീരാവി വാട്ടർ പേപ്പർ അത് വെള്ളമാവുക നമുക്കത് സ്പർശിക്കാൻ സാധിക്കുന്നു. ആ വെള്ളം ഐസായിക്കാൻ നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ സൂക്ഷ്മമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് സ്ഥൂലമായ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അത് യഥാർത്ഥ അവതാരം എന്ന് പറയുക. എപ്രകാരം ഹൈഡ്രജൻ ഓക്സിജൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ചേർന്ന് നീരാവിയായി അത് പിന്നെ വെള്ളമായി വെള്ളമിന് ഐസായി കടന്ന് നമുക്ക് അതിനെ നീരാവിയെ കാണാൻ സാധിക്കും, വെള്ളത്തെ സ്പർശിക്കാൻ സാധിക്കും, ഐസിനെ കയ്യിലെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആ ഇറങ്ങി വരവ് അതാണ് അവതാരം. അതായത് ഇന്ദ്രിയ ഗോചരം എന്ന് പറയും. നമുക്ക് ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, ചെവിക്കൊണ്ട് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു രൂപം. അപ്പോൾ ആ രൂപമില്ലാത്ത ആ ഇത് അനന്തത് സർവവ്യാപിയായ ഈശ്വരൻ ഒരു രൂപമെടുത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് കാണാത്തത് അതാണ് അവതാരം എന്ന് പറയുക. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൂടാതെ പ്രധാനമായിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടി ഒരു കാര്യം, അതായത് നമ്മുടെ ഗുരുക്കന്മാർ അവർ ഗുരു ഇത് നമ്മുടെ സാധാരണ നമ്മുടെ സ്കൂൾ ടീച്ചർമാർ അത് അവർ സ്കൂൾ ടീച്ചർമാർ നമുക്ക് സാധാരണ കാര്യങ്ങൾ പറഞ്ഞുതരും. ഗുരു ഒരു ക്ലാസ്സിലേക്കാണ് ഗുരു നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ മിടുക്ക് ഗുരുവിൻ്റെ സാമർത്ഥ്യം സ്കൂൾ ടീച്ചർ നമുക്ക് ഇൻഫർമേഷൻ തരും. സ്കൂൾ ടീച്ചർ പറയാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കൊതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് ഇങ്ങനെ ഇൻഫർമേഷൻ ടീച്ചർ പറയാണ്. അതേസമയത്ത് ഗുരു ആണ് ഗുരു നമ്മൾ വൃക്ഷത്തിൽ അന്ന് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ക്ലാസ്. അപ്പം ഇങ്ങനെ ഗുരു പറയാണ് നോക്കൂ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, എന്തൊരു മനോഹരമാണ് ആ ഉദയം, സൂര്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നു. അപ്പം നമ്മുടെ ആ സൂര്യൻ നോക്കുമ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇത് ഗുരുവിൻ്റെ മിടക്ക് ഈ സൃഷ്ടിയുടെ സൗന്ദര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എത്ര മനോഹരമാണ് ഈ സൃഷ്ടി എന്ന് പറയുകയാണ്. ഈ മനോഹരമായ സൃഷ്ടി നമ്മൾ കാണുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്ത ആരാണ്, ഈ പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റർ ആരാണ് ചോദിക്കും. അതുപോലെ നമ്മൾ നല്ല സംഗീതം കേട്ട് കഴിഞ്ഞാൽ ഓ മനോഹരമായിട്ടുണ്ട് ഈ ഗാനം, ഇതിൻ്റെ സംവിധാനം ആരാണ് ചോദിക്കും. അപ്പോൾ നമ്മുടെ സൃഷ്ടി കാണുന്ന ഒരു മനോഹരമായ സൃഷ്ടി കാണുമ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ മനസ്സ് ചോദിക്കുന്നത് ഇതിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കും. മനോഹരമായ സൃഷ്ടി കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഉടനെ ചോദിക്കും ആഹ് ഒത്തിരി മനോഹരമായിരിക്കുന്നു, ഇതിന് സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ആ സൃഷ്ടാവ് ഇത്ര മനോഹരമായ സൃഷ്ടി ഉള്ളപ്പോൾ എത്ര മനോഹരമായിരിക്കും ആ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ കാണണം എന്നെല്ലാം ആ ഒരു ഭക്തി ഉണ്ടാകും. ഏറ്റവും നല്ല ഉദാഹരണം ഹനുമാനായിരുന്നു. ഹനുമാൻ്റെ ഗുരു സൂര്യഭഗവാനായിരുന്നു. സൂര്യഭഗവാൻ നന്നായി ട്രെയിനിങ് കൊടുത്തു, ഇങ്ങനെ അതെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ക്രമേണ ഹനുമാനിന് ഇത്രയും മനോഹരമായ സൃഷ്ടി, ഈ സൃഷ്ടി സൃഷ്ടിയുടെ സൃഷ്ടാവിനെ എനിക്ക് കാണണം എന്നെല്ലാം ആ ഭക്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സർവകലാശ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുന്ന ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻ ഉണ്ട്. അത് അത്യാവശ്യമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമ്മുടെ സർവകലാശാലയിൽ നിന്ന്. പക്ഷേ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഇത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു കാര്യം കൂടി കിട്ടും. ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള എല്ലാ വരവും കൂടാതെ ഈ ആ സൃഷ്ടാവിനെ എനിക്ക് അറിയണം എന്നുള്ള ഒരു ഭക്തി ഉണ്ടാകും. അത് അപ്പോൾ നമ്മൾ ആശ്രമത്തിൽ നമ്മൾ ഗുരുവിൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ സൃഷ്ടി ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, സൃഷ്ടാവിനെ എനിക്ക് അറിയണം, സൃഷ്ടിയുടെ ആ ഭക്തി ഉണ്ടാകും. അങ്ങനെ ആ ഭക്തി ഉണ്ടായിക്കുമ്പോൾ അധികം താമസിക്കാതെ ഹനുമാനിന് ശ്രീരാമ ദർശനം ഉണ്ടായി. അതുപോലെ നമ്മുടെ പുണ്യാത്മാക്കളെ നമ്മുടെ ഭക്തന്മാർ അമ്മയുടെ മക്കളെല്ലാം പുണ്യാത്മാക്കളാണ്. നമുക്ക് അമ്മയുടെ ദർശനം ഉണ്ടായി, ദേശപ്പോഴും ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവതാരത്തിൻ്റെ ഉദ്ദേശം. നമുക്ക് ഇന്ദ്രിയ ഗോചരം നമ്മുടെ
അവതാരങ്ങൾ വെച്ചിട്ട് പ്രധാനമായിട്ടുള്ള ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ശ്രീരാമനും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം ശ്രീരാമനും ശ്രീകൃഷ്ണനും നമ്മുടെ പോലെ തന്നെ സാധാരണ മനുഷ്യന്മാരായി ജീവിച്ചു. ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു ആകർഷണമായിട്ടുള്ള ഒരു ഇതായിരുന്നത്. ഈ കൃഷ്ണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ആകർഷണാത് കൃഷ്ണ എന്നാണ്. അപ്പോൾ അത് ആകർഷണം നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. അപ്പോൾ അവരെ അത് ആകർഷണം തന്നെ എന്താ അവരെ ആ ഉള്ളിലുള്ള ആ ദിവ്യത്വമാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മുടെ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പം അമ്മ പറയാറുള്ളത് മക്കളെ രാമായണം പഠിക്കുന്നത് രാമനായി തീരുവാൻ വേണ്ടിയാണ്, ഭാഗവതം പഠിക്കുന്നത് ശ്രീകൃഷ്ണനായി തീരുവാൻ വേണ്ടി. അപ്പോൾ ശ്രീരാമൻ്റെ സദ്ഗുണങ്ങൾ നമ്മളിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ആരാധനയുടെ ഉദ്ദേശം. ഇതാണ് നമ്മുടെ നമുക്കെല്ലാവർക്കും ഫാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫാൻസ് നമുക്ക് ഈ ടേബിൾ ഫാനും സീലിംഗ് ഫാനും കൂടാതെ നമുക്ക് ഈ ഇങ്ങനെ ഇത് ഒരു ഇത് നമ്മുടെ ഈ ഫിലിം ഹീറോസിൻ്റെ ഫാൻസാണ് നമ്മൾ. അപ്പോൾ അതുപോലെ ഇത് ആരാധന പുരുഷൻ, നമുക്കൊരു ആരാധന പുരുഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അമ്മയാണോ ആരെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് വാക്കും പറയാൻ നമുക്ക് അമ്മ ആരാധന പുരുഷനാണ് എന്നത്. അത് നമ്മുടെ ഹീറോ വർഷിപ്പ്, ഈ ഹീറോ വർഷിപ്പ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു വ്യക്തി ഒരു ഹീറോ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ അവിടെ നമ്മുടെ ഹെയർ സ്റ്റൈലും നമ്മുടെ അവരുടെ ഡ്രസ്സും നമ്മൾ അനുകരിച്ചിട്ട് നമ്മൾ ഈ വ്യക്തി മറന്ന് ആ വ്യക്തിയായി തീരാൻ സാധിക്കും. നമ്മൾ ഈ വ്യക്തി മറന്ന് ഇതാണ് അസുതോമാ സദ്ഗമയ എന്ന് പറയുന്നത്. ഈ വ്യക്തി ഇത് മറന്നിട്ട് ആ ഞാൻ ആരാധിക്കുന്ന പുരുഷൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും നടത്തവും ഇതെല്ലാം ഞാൻ അനുകരിക്കും. അപ്പം അതുപോലെ ഞാൻ അമ്മയെന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾക്ക് നമ്മളെല്ലാ മനുഷ്യന്മാർക്കും സാമാന്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പൂർണ്ണമായ ആനന്ദം, പൂർണ്ണമായ ശാന്തി. ഈ പൂർണ്ണമായ ശാന്തിയും പൂർണ്ണമായ ആനന്ദത്തിൻ്റെ മൂർത്തിഭാവമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന അമ്മ. നമുക്ക് എന്താണ് വേണ്ടുന്നത് അതാണ് നമ്മുടെ കണ്ണിൽ മുന്നിൽ കാണുന്ന അമ്മ. പൂർണ്ണമായ ശാന്തിയും പൂർണ്ണമായ ആനന്ദവും ഇതാണ് അവതാരത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. സദാ ആനന്ദചിത്തരും ശാന്തസ്വരൂപരുമാണ് അവതാരങ്ങൾ. അതാണ് അവതാരങ്ങളുടെ ജീവിതവും സന്ദേശവും ഭക്തർ പിന്തുടരുന്നത്. തുടർന്ന് ദീപാരാധന, മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗോകുലേശം ഭജേ.